കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ സ്നേഹമറിഞ്ഞ പെണ്ണ് ഒരുപാട് ഇഷ്ടത്തോടെ എൻ മനസ്സറിഞ്ഞ പെണ്ണ്. ഈ ആർട്ട് മീഡിയയില് ഒരുപാട് അവസരങ്ങളുണ്ട് പാട്ട് പാടാന്, ഷോർട്ട് ഫിലിം അഭിനയിക്കാന്, പിന്നെ ആൽബത്തിലൊക്കെ അഭിനയിക്കാനും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കഴിവുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം അല്ലെ. മനസ്സിലിങ്ങനെ വന്നു ഇത് ഇവര് രണ്ടാളും ചെയ്ത് കഴിഞ്ഞാല് നന്നാവും. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ രാവിലെ നേരത്തെ എടുക്കുന്ന വീഡിയോ അല്ലേ? നല്ല നേരത്തെ, നല്ല നേരത്തെ, ഭയങ്കര സന്തോഷമായിട്ട് കണ്ടിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി ആട്ടോ, നല്ല ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അല്ല, അതിനും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവര് പണ്ടൊരു പ്രാങ്ക് ചെയ്തായിരുന്നു അല്ലേ, ഒരു ഇടിവെട്ട് പ്രാങ്ക്, ഒരു ഒന്നൊന്നര പ്രായം കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ല ബാഡ് കമന്റ് അഭിഷേകം ഉണ്ടായിരുന്നുട്ടോ. അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ ഒരു അവസരം വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും അവസരം നുസിനി ഇനി തേടി എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു ആൽബത്തിലേക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരാള് എല്ലാവർക്കും അറിയണ്ടാവും 100% സക്രിയ മുല്ലപ്പറമ്പ്. നമ്മുടെ സക്രിയാക്ക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, സക്രിയ മുല്ലപ്പറമ്പ് തന്നെ പറയണം, സക്രിയ മുല്ലപ്പറമ്പ്. അപ്പൊ നമുക്കൊരു അവസരം തന്നിട്ടുണ്ട്. അപ്പോ അതിന് അപ്പൊ എന്താ വെച്ചാൽ സക്രിയാക്ക നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ലൊക്കേഷൻ നോക്കാൻ ഒരു വീട്. അപ്പൊ നുസിയുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ആക്കാമെന്നൊരു പ്ലാൻ ഉണ്ട് ഷൂട്ട്. അപ്പോ ആ ലൊക്കേഷനും ഒക്കെ നോക്കാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് സക്രിയാക്ക വരുന്നുണ്ട്. സക്രിയ മുല്ലപ്പറമ്പ് കേട്ടോ വരുന്നുണ്ട്. അപ്പൊ നമ്മളെന്തായാലും രാവിലെ നേരത്തെ കണ്ടുപോലെ ഇവിടെ ഏകദേശം എത്താറായിന്ന പറഞ്ഞത്. അപ്പൊ നേരത്തെ അപ്പൊ വെയില് കൊള്ളേന്റെ മുന്നേ തിരിച്ചങ്ങോട്ട് പോവാന്നാണ് ജഗ്രാക്കാടെ ഗ്ലാമർ നഷ്ടപ്പെടുന്ന പറയണേ. അപ്പൊ വെയില് കൊണ്ടുവച്ചാ ഗ്ലാമർ നഷ്ടപ്പെടും. അപ്പൊ നേരത്തെ വരണം പറഞ്ഞു. അപ്പൊ എന്തായാലും ജഗ്രാക്ക വരാ എത്താറായി. അപ്പൊ ഞങ്ങളിത് വേഗം പെട്ടെന്ന് പണികളൊക്കെ ചട്ടപ്പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു ഇവിടെ ബാക്കി കടന്നോട്ടെ പോയിട്ട് വരും പറഞ്ഞിട്ട് അങ്ങനെ വേഗം ആട്ടി ഓടിച്ചിട്ടുണ്ട്. ആട്ടി ഓടിക്കാൻ നമ്മള് കോമഡി ആയിട്ട് വരട്ടെ. അപ്പൊ വേഗം പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ റെഡി ആയിരുന്നു, ഇംഗ്ലീഷ് ഞങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നുസിത ആ സന്തോഷം നമുക്ക് ഇന്ന് കാണണ്ടെ. അപ്പൊ നമ്മള് പറഞ്ഞ ആ ഒരു മുതൽ ഇതാണ് കാണല്ലേ. എല്ലാരും കണ്ട ഒരുപാട് ആൽബത്തിൽ ഇങ്ങനെ തിളങ്ങി അഭിനയിച്ച ഒരാളാണ്. സത്യം പറഞ്ഞ നുസി ഫസ്റ്റ് സ്റ്റുഡിയോയില് വന്നപ്പോഴാണ് ആദ്യത്തെ കാണുന്നത് എന്നിങ്ങനെ പറയും. കാണണം കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. സ്റ്റുഡിയോ നമ്മളാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ ഇയാള് കാണുന്നത്. ഇല്ലാസ വരില്ലേ? ഇല്ലാസ വരില്ല, സെക്രട്ടറി ഒന്നും ആള് വരില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്തായാലും ചായ കൂടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുടിച്ചിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ചായയുടെ ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയണേ, സക്രിയാക്കാന്ന് പറഞ്ഞ ആളറിയില്ല, സക്രിയ മുല്ലപ്പറമ്പ് തന്നെ പറഞ്ഞു. ഇന്നേക്കം മൂത്താണ്, ഇന്നാലേ പേര് എന്ന് പറഞ്ഞത് സക്രിയ മുല്ലപ്പറമ്പ്. ആ ലെവലിലാണ് ആരുള്ളത്. സക്രിയാക്കെന്ന് പറഞ്ഞാൽ ആരെന്ന് ആരും മനസ്സിലായിണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്കൊരു അവസരം തന്നിക്കാണ്. മ്യൂസിക് ഇതുപോലെ ഒരു പ്രായം കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആൽബത്തിൽ ഇതേപോലെ പ്രായങ്ങാന്ന്. അപ്പൊ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നമുക്ക്. മറ്റേ ഒറ്റപ്പാത്രം ചെക്കൻ വന്നിരുന്നു. അപ്പൊ അവനെ കൊടുത്ത് നിർത്തി നല്ലൊരു പണി കൊടുത്തു. അപ്പൊ എന്തായാലും കമന്റിൽ ഒരുപാട് തെറി കിട്ടുന്നുണ്ടാവുന്നു. അതെപ്പോ പ്രസംഗം ഒരു 60 സർവീസ് ഒക്കെ ഉണ്ടല്ലേ. 60 സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കൊരു പ്രാങ്ക് ഞാൻ കൊടുത്താൽ മതി. ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് നല്ല ക്ലാസ്. ഇന്ന് വല്ലാണ്ട് ഡ്രസ്സ് ക്ലിയർ ആക്കിയിട്ടില്ലട്ടോ. അപ്പൊ സഖിയാക്ക് നമുക്ക് എന്താ പറയുന്നത്? എനിക്കെന്താ പറയാനുള്ളത്, ഞാന് പിന്നെ ഇന്ന് രാവിലെ പുറപ്പെട്ടാണ് ഇങ്ങോട്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിൽ സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോ മിനിഞ്ഞാന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ ഫാമിലി പെട്ട തന്നെ കോട്ടയ്ക്കിലെ കൂക്കിപ്പറമ്പ് വാർത്തക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു പെങ്ങളുണ്ട്. ഉമ്മാന്റെ ഫാമിലി പെട്ടൊരു പെങ്ങളാണ്. അപ്പോ അവര് നമ്മളെ ജിൻഷാദിന്റെ സ്റ്റുഡിയോ ഒക്കെ വന്നില്ലേ, നിന്റെ എല്ലാ വീഡിയോസും എന്റെ പെങ്ങളായിട്ട് വരും. ഉമ്മയുടെ ഫാമിലി ഉള്ളതാണ്. അപ്പോ പിന്നെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ എന്താ പറയാ, ഞങ്ങള് അവന്റെ കട്ട ഫാനാണ്. ഓല പരിപാടി എല്ലാം എന്ത് വന്നാലും നമ്മള് കാണുന്നുണ്ട്. അത് പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാന് അവര് നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ അന്ന് എന്നെ വിളിക്കോ, തീർച്ചയായും വിളിക്കണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. നമ്മള് വിചാരിക്കും നമ്മളെ ആരും അറിയില്ല. അപ്പൊ ഞാൻ തന്നെ ബസ്സിൽ പോകുമ്പോ ചില ആളുകൾക്ക് അറിയില്ല, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്.
ചിലപ്പോ പൈസ തന്നിട്ട് ഇങ്ങനെ സംശയിച്ച് നിൽക്കും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് റിട്ടേൺ വരുന്ന സമയത്ത് ചോദിക്കും, നിങ്ങള് പാട്ടിലൊക്കെ ഉള്ള ആളുകൾ അതെന്താ ഇവിടെ എന്ന് ചോദിച്ചു. പക്ഷെ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എന്തേ പാട്ട് പാടുന്നവരും അങ്ങനെ ചെറിയ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്നവരൊക്കെ അല്ലാന്നല്ല, ചില ആളുകളാ. പക്ഷെ ഞാന് പറഞ്ഞവര് മറ്റേ പാര പറഞ്ഞ കറക്റ്റ് കേട്ടോ. ചിലവരെ വിചാരണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും അങ്ങനെ നല്ല റിച്ച് ആയിട്ട് നടക്കണം. ഇപ്പൊ തന്നെ മറ്റേ ആൽബൊക്കെ ചെയ്യാനായിട്ട് അടിപൊളി ഉഷാറായിട്ട് നടക്കാണ്. ബസ്സിൽ കണ്ടക്ടറാന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു മടി പോലെ, ചിലർ ആകെ അന്തം ഉണ്ട്, ഇയാളെന്താ ഇവിടെയെന്ന്. അത് കറക്റ്റാണ്, എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഈ ഒരു ചോദ്യം, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സ്കൂളില് ഒരു ഒരു കൊല്ലത്തെ കലോത്സവം ഇനോഗ്രേഷൻ ഞാനായിരുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, വരുമ്പോ ആളുകള് വിചാരിക്കാ വലിയ വണ്ടി സെറ്റപ്പ്, ഞാൻ ഓട്ടോറിക്ഷയിലാണ്. അതേപോലെ തന്നെ പിന്നെ മലപ്പുറത്ത് മഹദി എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്, അവിടേക്കും ഇതേമാതിരി ഇനോഗ്രേഷൻ വിളിച്ച്. അപ്പൊ ഓരും ഈ മേൽമുറി പറഞ്ഞ അങ്ങാടി സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുമ്പോൾ അവര് കാർ എവിടെയെന്ന് ചോദിക്കുന്നില്ലോ. ഞാൻ പറഞ്ഞു ഞാനിവിടെ അങ്ങാടി തന്നെ ഉണ്ട്. അപ്പൊ ആ പിള്ളേര് ചോദിച്ച് ഏതാ കാറ്, കളർ ഏതാ ചോദിച്ചു. കളറൊന്നുമല്ല, കാറുമല്ല, അന്ന് ഓട്ടോ അന്ന് ബസ് കണ്ടക്ടർ ആയിട്ടില്ല. അപ്പൊ ഞാന് എന്താക്കി കാക്കി കെട്ടുകയാണ് ഇവരെ മുമ്പിൽ നിൽക്കണം. അപ്പൊ ഇവരാണ് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ വണ്ടി ഇവിടെ ഇട്ടോളി, വേറെ കാറ് സ്കൂളിൽ കാറ് വന്ന് അതിൽ എന്നെ കൊണ്ടുപോയത്. അപ്പൊ എല്ലാവരും ഇതേപോലെ സപ്പോർട്ട്, എല്ലാവരും നാല് ആൽബം അഭിനയിച്ചു അല്ലെങ്കിൽ നാല് വീഡിയോസ് ഒക്കെ വലിയ ആൾക്കാരായി നല്ല കേട്ടോ. എല്ലാരും ഒരേപോലെയാണ്, ഒരുപാട് ആൽബം അഭിനയിച്ച ആളാട്ടോ ഇരിക്കണത്. ഒരുപാട് ആൽബം പറഞ്ഞു, ഒരുപാട് ആൽബം. അപ്പൊ എന്തായാലും ഈ നിങ്ങൾക്ക് ആൽബം കൂടി കാണണ്ടേ. അപ്പൊ കൊറേ ആൽബം ഇതിലല്ല, കുറച്ച് അല്ല ഇത് നമ്മുടെ സാക് മീഡിയയില്, സാക് മീഡിയ പറഞ്ഞ ചാനൽ നമ്മുടെ സെക്രിയാക്കൊക്കെ ഉണ്ട്. അതില് രണ്ടാൽബം എന്താ എടുത്തിട്ടുള്ളൂ, ബാക്കി പിന്നെ ബാക്കി പിന്നെ കുറെ യൂട്യൂബ് എസ്ആർ മീഡിയയിലൊക്കെ ഉണ്ട് അല്ലേ. ഇതിലൊക്കെയാണ് സക്രിയാക്കട ആൽബം റിലീസ് ആയിരിക്കും. സാക് മീഡിയ ആണ് നമ്മുടെ ചാനല്. അപ്പൊ അതൊന്ന് പോയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കണ്ട. മാക്സിമം എല്ലാരും ഷെയർ ചെയ്യണം, കാരണം അടുത്തവർക്ക് ഞാൻ അടുത്തവർക്ക് നമ്മളെ സർപ്രൈസ് വർക്കാണ്. അതായത് ഞാന് പിന്നെ പാടിയ ഒരു കൊല്ലം മുമ്പ് പാടിയൊരു പാട്ടുണ്ടായിരുന്നു, പിന്നെ കാത്തിരുന്നു കാത്തിരുന്നു വർക്ക്. അപ്പൊ അതില് പിന്നെ ഞാനതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ഒരു സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു ഒരു പാട്ടാണ്. അത് ഒരു വർഷം മുമ്പ് ഞാൻ പാടിയതാണ്. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ ഈ ഒരു പിന്നെ വ്ളോഗ് കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ എന്താ പറയാ, നമ്മളെ മനസ്സിലിങ്ങനെ വന്നു ഇത് ഇവർ രണ്ടാളും ചെയ്തു കഴിഞ്ഞാല് നന്നാവും എന്ന് തോന്നി. ഞാൻ ഇലിയാസിനോട് പറഞ്ഞത് ഇങ്ങനെ. അപ്പോ ഓൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒന്ന് കുഞ്ഞാപ്പനെ വിളിച്ച് ചോദിച്ചോ എന്താ അവസ്ഥ. അപ്പൊ ഇനി നമ്മളെ സാക് മീഡിയ എന്ന് പറഞ്ഞ ചാനലില് പെരുന്നാള് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വർക്ക്, ഇവരെ രണ്ടുപേരും എന്താ പറയാ നായിക നായകന്മാരായിട്ട് വെച്ച് ചെയ്യണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനത് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ചിലപ്പോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ നല്ലൊരു വർക്കാണ് ആയിട്ടുണ്ട് അത്. പിന്നെ എന്താ പറയാ, നമ്മള് അമീർക്കൊപ്പം മുനീർ കാപ്പൂർ ഇവരാണ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മിക്കവാറും ഈ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മള് ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കും. ഞാൻ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. എന്റെ ഫ്രണ്ട് ഷൗക്കത്ത് കോഴിക്കോടുള്ള എന്തായാലും വാട്സാപ്പിൽ ആ പാട്ടൊക്കെ ഇട്ടു, അടിപൊളി പാട്ടുണ്ട്. അത് കേട്ടപ്പോ തന്നെ രണ്ട് പാട്ട് ഇട്ടു, അപ്പൊ ഫസ്റ്റ് പാട്ടാണ് ഉഷാറായി തോന്നി. അപ്പൊ ന്യൂസി അപ്പൊ തന്നെ ഫസ്റ്റ് പാട്ടാണ് അടിപൊളി എന്നുള്ളത് ന്യൂസി അപ്പൊ തന്നെ പറഞ്ഞു, കേട്ടപ്പോ തന്നെ പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോ ന്യൂസി സത്യമാണോ, ന്യൂസിക്ക് ഭയങ്കര പ്രാങ്ക് ഒരോട്ടെ കിട്ടിയ കാരണം. പിന്നെ ഈ നുണ പറയുന്ന ആള് പിന്നെ എന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും
ഒന്നുകൂടി ആലോചിക്കട്ടെ. എന്നാലും പിന്നെ ഞാനവിടെ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങള് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് പറഞ്ഞാലും ഭയങ്കര സന്തോഷത്തിലായത് കാരണം വലിയ സീൻ ഉണ്ടെങ്കിൽ അതൊരു സീനില്ല. അല്ല അത് ഇൻഷാല്ലാ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്, നല്ല കുറെ ആളുകൾ കാണും ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും നമ്മുടെ വർക്ക് വരും, മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അതും സാക് മീഡിയ തന്നെയാണ്. ഇവരെ വ്യൂസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ചാനല് നിങ്ങളെല്ലാരും ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇവരെ വർക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് കാണാനുള്ളൊരു വഴിയാവുമല്ലോ. അപ്പൊ എല്ലാരും അത് സപ്പോർട്ട് ചെയ്യുക. ഇതുമ്പോ നിർത്തുന്നില്ല, ഞാൻ നോക്കട്ടെ ഇവരെ അഭിനയം വേറെ ആക്കി വിളിക്കൂല. പിന്നെ അത് മാത്രം കണ്ട അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും മൂന്ന് പ്രൊജക്ട് മനസ്സിലുണ്ട് ഇവരെ വെച്ച് ചെയ്യാന്നുള്ളത്. ബസ് കണ്ടക്ടർ ആണ് മനസ്സിലായില്ല. അപ്പോ അതിന്റെ ഒരു വീഡിയോ അടിപൊളി ഒരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാക് മീഡിയയില്. അപ്പൊ അതൊന്ന് പോയിട്ട് എല്ലാരും ഒന്ന് കാണണം എങ്ങനെയാണ് ബസ്, എങ്ങനെയാണ് ബസ് ജീവനക്കാരുടെ ജീവിതം എന്നുള്ളത്. നമ്മള് ബസ് കയറിയിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ കാട്ടുന്നത്, അല്ലെങ്കിൽ മുന്നിൽ കയറിക്കുന്ന പറയുമ്പോ തല്ലുകൂടലൊക്കെ ഉണ്ടാവും പല കണ്ടക്ടർമാരത്തിന് ഇവിടെ. നമ്മളൊക്കെ ഒരുപാട് ഞാനൊക്കെ ചൂടായിട്ടുള്ള കാര്യം പറയുന്നത് കയറിക്കാൻ പറഞ്ഞ പോയി പണിയൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരു ജീവിതം ഉള്ള ഒരു വീഡിയോ പിന്നെ 2 മിനിറ്റ് സ്പീഡ് കൂടിയാല് ഞാനൊക്കെ ഒരുപാട് തെളിവെടുത്തിട്ടുള്ള പറയാ. ഞാനും പിന്നെ ഷൊർണൂർ കുറച്ച് ദിവസം യൂണിയൻ പണി കഴിഞ്ഞു, അതിനുശേഷമാണ് ബസ്സുകാരുടെ ജീവിതം മനസ്സിലാക്കിയത്. അപ്പൊ അതിനുശേഷം നമ്മള് പിന്നെ ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ചെയ്യാ ചെയ്യാന്നുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ അവസരങ്ങളൊന്നും ഇങ്ങനെ എത്തിയില്ല. ഇത് ഈ ഇവിടെ കുടുംബത്തെ എത്തിയില്ല. അപ്പൊ ലൊക്കേഷൻ ഒക്കെ ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ നമുക്ക് ഈ ഏരിയയിൽ തന്നെ ഇവിടെ തന്നെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ വീട് പറ്റുമോ പറഞ്ഞ പോലെ തീരുമാനമായിട്ട് പിന്നെ അറിയിക്കും. ഇത് ചിലപ്പോ റെഡി ആവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസിലെ വീട് എന്ന് പറഞ്ഞപ്പോ നോക്കി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ ഈ ലൊക്കേഷൻ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ അവസരം തന്നേര് കാത്തിരിക്കാണ്. നമ്മുടെ ബീവി ക്യാമറ മുന്നില് വരില്ല അത് കേട്ടോളൂ. അപ്പൊ ഞാൻ ഒരു സത്യത്തിൽ കാര്യം പറഞ്ഞു, ബീവി നമുക്ക് കൊണ്ടുവരാം, ഞങ്ങൾ കണ്ടാ അവിടെ ഒരു ദിവസം കുടിക്ക് വരാം, നമുക്ക് ബീവിനെ നമ്മുടെ ക്യാമറ മുന്നിൽ കൊണ്ടുവരാറുണ്ട്. നടക്കൂലാണ് പറഞ്ഞേ. അപ്പൊ നമ്മളതൊന്ന് മാറ്റി മരിക്കാൻ പറ്റുമോ നോക്കിയോട്ടെ. ഞങ്ങൾ എന്തായാലും ഞാന് പിന്നെ എന്റെ ഇന്റർവ്യൂനെ ഫാമിലി ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഇങ്ങനെ ചാനല് ചോദിച്ചിട്ടുണ്ട്, നമ്മള് ഫാമിലിയൊക്കെ കാണിച്ച് പിന്നെ ഒരു ഇന്റർവ്യൂക്ക് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്. ആ നിങ്ങള് കുട്ടിയാണെന്ന് തോന്നി. ഞാൻ ചോദിച്ചു ഭാര്യനെ കാണിക്കുമ്പോൾ എല്ലാരും മാക്സിമം നമ്മള് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വർക്ക് വരുമ്പോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ഒരു മാസം മുന്നേ നമ്മള് പറഞ്ഞിട്ടാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഈ സാക് മീഡിയ. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും അതൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മൊത്തം കാണണം. അതിൽ ആൽബം സോങ് ഉണ്ട്, സക്കരിക്ക അഭിനയിച്ച ആൽബം സോങ് ഉണ്ട്, പിന്നെ ബസ് കണ്ടക്ടർ ഇതുണ്ട്, പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോസും ഒക്കെ അതിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് പോയി സപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ എന്താ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് എന്നറിയോ, അപ്പൊ ഈ സാക് മീഡിയയില് ഒരുപാട് അവസരങ്ങളുണ്ട്. പാട്ട് പാടാന്, ഷോർട്ട് ഫിലിം അഭിനയിക്കാന്, പിന്നെ ആൽബത്തിലൊക്കെ അഭിനയിക്കാനും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ കഴിവുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം അല്ലെ. എന്തൊക്കെ അവസരങ്ങളാണ് ശരിയാക്കാം? നമ്മള് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നുണ്ട്, അതേപോലെ ആൽബം, പിന്നെ പാടാൻ അവസരം കൊടുക്കുന്നുണ്ട്, ഇനി പാട്ട് എഴുതുന്നവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫീൽഡില് എന്തൊക്കെ കഴിവുകൾ ഉണ്ടോ, മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്കൊക്കെ നമ്മള് പ്ലാറ്റ്ഫോം നമ്മള് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോ എല്ലാ അവസരവും പാട്ട് എഴുതാനും ആൽബത്തിൽ അഭിനയിക്കാനും കഴിവുള്ളവർക്കും ഒക്കെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമ്പർ എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് മാക്സിമം ഉപയോഗപ്പെടുത്തുക. പിന്നെ നമ്മുടെ ആൽബത്തിന്റെ
ഏതാ പാട്ട് എന്ന് പറയണ്ടേ, രണ്ട് പേര് നമ്മുടെ സക്കിരാക്ക നമുക്ക് പാടി തരുന്നുണ്ട് കേട്ടോ. നമ്മള് ഞാനും നുസിയും അഭിനയിക്കുന്ന ഒരു ആൽബത്തിന്റെ രണ്ട് പേര് ഇതാ സക്കിരാക്ക പാടി തരുന്നുണ്ട്. നമ്മള് നേരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അത് പിന്നെ ഷൗക്കത്ത് പറഞ്ഞ ഒരു ഫ്രണ്ടാണ് അത് എഴുതിയിട്ടുള്ളത്. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പാടിയത് ഏകദേശം ഒരു വർഷം മുമ്പ് പാടിയതാണത്. അപ്പൊ അതിക്ക് ഒരു ഞാൻ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് തോന്നി, ഞാന് ഭാര്യയുടെ കൺസെപ്റ്റിൽ ഇപ്പോ മൂന്ന് വർക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു കാറ്റഗറി വിട്ടാണ്. ഇനി അതന്നെ ചെയ്യാൻ വേറെ ആളെ വെച്ച് ചെയ്യുമ്പോ അതൊരൊന്നും കൂടി ഭംഗിയാവും തോന്നി. അതാണ് ഇപ്പം നിങ്ങളെ മനസ്സിൽ ഓടി വന്നത്. അപ്പൊ എന്തായാലും ആ രണ്ട് പേര് നമ്മുടെ കാത്തിരുന്നു കാത്തിരുന്ന് എന്റെ സ്നേഹമറിഞ്ഞ പെണ്ണ് ഒരുപാട് ഇഷ്ടത്തോടെ എൻ മനസ്സറിഞ്ഞ പെണ്ണ്. ആ എന്റെ തുടക്കം. ഈ പാട്ടാണ് നമ്മള് അഭിനയിക്കാൻ പോണത് കേട്ടോ. ഈ സോങ് ആണ് നമ്മള് നുസി അഭിനയിക്കും എന്താന്ന് കരുതല കേട്ടോ. അല്ല ഇപ്പൊ നിങ്ങളെ ജീവിതം പറഞ്ഞപ്പോ ആ വരികളും കൂടി അതൊരു പക്ഷേ ഒരു വലിയ നിമിത്തമാണ്. ഈ ഒരു ഇത്രയും ദിവസം അത് ചെയ്യാതിരുന്നത് ചിലപ്പോ പതിനൊന്ന് മണിക്ക് രാത്രിയാണ് കേൾക്കുന്നത്. അപ്പൊ തന്നെ ഉസിനോട് പറഞ്ഞു ആ പാട്ട് രണ്ടാളും ഒരേ ഹെഡ്സെറ്റ് ഞാനും ഒരേ ഹെഡ്സെറ്റ് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്നുകൂടി പറയണേ, സാക് മീഡിയ എല്ലാരും മറ്റേ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എല്ലാവരും അവസരം കിട്ടും, അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഈ ചാനല് നിങ്ങൾ പോയി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമാണ്. അപ്പൊ അതും മറക്കണ്ട. അപ്പൊ ഞാൻ തന്നെ എന്നോടൊന്നും ഒരുപാട് ആൾക്കാർ ചോദിക്കാണ്ട് പാട്ടോട് അവസരം തരുമോ, അഭിനയിക്കാൻ അവസരം തരുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറ്. പക്ഷെ നമുക്ക് തരാന് നമ്മളാരുമില്ല, നമുക്കേ അവസരമില്ല അവർക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ സക്കിരാക്ക് ഇങ്ങനെ ഒരു അവസരം ഒക്കെ മുന്നിൽ വെച്ച് നിൽക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളിയും എല്ലാ കഴിവൂട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ സക്കിരാക്ക വന്നു, സക്കിരാക്ക പോയി. സക്കിരാക്കെന്ന് പറഞ്ഞാൽ സക്കിരിയ മുല്ലപ്പറമ്പ് മനസ്സിലാവുണ്ടാവുന്നായിരിക്കണം. എല്ലാവരും പറയണ ഒരുപാട് ആൽബം പറഞ്ഞു, ഒരുപാട് ആൽബത്തിൽ ചെയ്തിട്ടുണ്ട്. ഫേവറേറ്റ് ആയിരുന്നു ആള്, ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. കാണാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു പിന്നെ കുറെ മുന്നേ കണ്ടു, പിന്നെ നുസറ വീട്ടിലേക്ക് എത്തി. അല്ലാ ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ സക്കിരാക്കാനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കലും മറക്കരുത്, നമ്മൾ ഇതിൻ്റെ ഒരു അപേക്ഷ കാര്യങ്ങൾ എടുക്കണം തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു അവസരം കൂടി തന്നിട്ടുണ്ട്, നല്ലൊരു അവസരമാണ് ആൽബത്തിലേക്ക് നടക്കുന്നത്. അപ്പോ അതും കൂടിയും തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആൽബം വൈകാതെ അതന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് എങ്ങനെ എങ്ങനോട് പറയാന്ന് അറിയണില്ല. സത്യത്തിൽ എന്താ പറയാന്ന് വാക്കുകൾ കിട്ടണില്ല. അപ്പൊ എന്തായാലും നമുക്ക് സക്കിരാക്കയുടെ ചാനലൊന്നും എന്തായാലും സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ ആൽബം അതിലാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം. പിന്നെ പെട്ടെന്ന് എന്തായാലും ഒരുപാട് പെട്ടെന്ന് സബ്സ്ക്രൈബർ കിട്ടുമ്പോൾ കിട്ടട്ടെ. പിന്നെ ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ അതിൽ വരും. പിന്നെ ഇപ്പൊ ഒരു നല്ല മറ്റേ രണ്ട് ആൽബം അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പോയിട്ട് നിങ്ങൾ പരമാവധി ഒരു മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ആൽബം പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു, ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ സക്കിരാക്ക പറഞ്ഞ പോലെ എല്ലാവർക്കും പാടാനും അഭിനയിക്കാനും ഷോർട്ട് ഫിലിം അഭിനയിക്കാനും പാട്ട് എഴുതാനും എഴുതാൻ കഴിവുള്ളവർക്ക് എല്ലാവർക്കും പിന്നെ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്താൻ പരമാവധി ഒരുപാട് അവസരങ്ങളായിട്ട് അവർ തരുന്നത്. അപ്പോൾ അതിന് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നല്ല അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ അതും മറക്കണ്ട, പ്രത്യേകിച്ച് അതും മറക്കണ്ട, നിങ്ങൾ മറക്കരുത്. അപ്പോൾ അത് നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും അവസരം പരമാവധി മുതലെടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.